എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഇവിടെ നമ്മുടെ സൗദി അറേബ്യയിൽ ഇപ്പം നിലവിൽ തിയേറ്ററുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു സിനിമ നടൻ്റെ പടം റിലീസായി. അപ്പം പുള്ളി 2 വർഷത്തിന് ശേഷം വരുന്നൊരു പടവും കൂടിയാണ്. അപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം അത് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ അവിടെ തന്നെ പോകാനെ കൊണ്ട് തീരുമാനിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് തിയേറ്റർ. ഇവിടുന്ന് ഏതാണ്ട് എനിക്ക് 4-5-6 കിലോമീറ്ററോളം ഉള്ളൂ എനിക്ക് പോകാനെ കൊണ്ട്. അപ്പം തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ഫ്രണ്ട്സുകൾ രണ്ടുപേരുടെ ഉണ്ട്. അവരോട് എടുത്തിട്ട് വേണം നേരെ അങ്ങോട്ട് പോകാനെ കൊണ്ട്. അപ്പോൾ എന്തുവായാലും നമ്മുടെ വീഡിയോസിനകത്ത് അറിയാൻ പറ്റും ആ പടം ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോട് കണ്ടിട്ട് അവരുടെ മുമ്പിൽ നമുക്ക് പറയാം ഏതാ പടം എന്നുള്ളത്. അപ്പോൾ അവർ തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ വീഡിയോസിൻ്റെ റിവ്യൂസും എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകൾ, നല്ല നല്ല ആയാലും ഞങ്ങളുടെ എന്ത് കമൻ്റ് ആയാലും അത് അറിയിക്കുക. ആ പടത്തിനെ പറ്റിയിട്ടുള്ള ആയാലും എന്തുമായാലും ഞങ്ങളുടെ വീഡിയോ മെച്ചപ്പെടുത്താനുള്ള കമൻസുകളായാലും അത് തീർച്ചയായിട്ടും ഇടുക. അപ്പം ഞാൻ എന്തുമായാലും അങ്ങോട്ടേക്ക് പോവുകയാണ്. വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന റൂമാണ്. അപ്പം വണ്ടി എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. ഈ കാണുന്നതാണ് കസർമാള്. കസർമാള് അവിടെയാണെന്നുണ്ടെങ്കിൽ HM, അത് ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാറില്ല. കാരിഫോർ ആണ് മെയിനായിട്ട് അവിടെ ഉണ്ട്. കാരിഫോർ ഉണ്ട്, അതുപോലെ തന്നെ വോക്സിൻ്റെ തിയേറ്റർ ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് മാക്സ്, പല പല ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അതിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനെക്കൊണ്ട് പറ്റിയ ഒരു തിയേറ്റർ തന്നെയാണ്. കാരണം അത്യാവശ്യം സ്ക്രീനുണ്ട്. സ്ക്രീൻ അവിടെ ഞങ്ങളകത്ത് കയറിയിട്ട് എന്തുപോലും സ്ക്രീന് എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. നിലവിൽ ഞാൻ അറിഞ്ഞത് 10-12 സ്ക്രീൻ ഉണ്ടെന്നാണ് അറിഞ്ഞത്. എന്തുവായാലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഗൾഫിൽ വന്നിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തുവായാലും ഈ വീഡിയോ കാണുക. കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ ഇതാ കസർമാളിലാണ്, കസർമാളിലേക്ക് അകത്തോട്ട് കയറുകയാണ്. അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് പാർക്കിങ്. അതായത് പാർക്കിങ്ങിന് ഇന്ന് വ്യാഴാഴ്ച ദിവസവും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച, അതായത് 12 മണിക്ക് ശേഷം വെള്ളിയാഴ്ച ആണല്ലോ, ആ സമയത്താണ് പടം കാണുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ ഒരു 8:30 ഷോ നോക്കി, 8:45 ഷോ നോക്കി. ആ ഷോ മൊത്തം ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പിന്നെ 12:30-ക്കുള്ള ഷോ ആണുള്ളത്. ആ 12:30 ഷോ എന്തുവായാലും ആൾക്കാർ അത്യാവശ്യം നല്ല ഉണ്ട്. നിലവിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന്. അപ്പം ഈ കയറി വരുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങളെല്ലാവരും ചേർന്നിട്ടാണ് ഈ പടം കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏതാണ്ട് എത്താറായി. അപ്പം അവിടെ ദിലീപേട്ടൻ്റെ പടമാണ്. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം അല്ലേ, കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വന്നൊരു പടമാണ്. അപ്പം ആ പടം എന്താണ് ഏതാണ് നമുക്കറിയില്ല, കയറി കണ്ടാലേ അറിയത്തുള്ളൂ. 2018 സിനിമയ്ക്ക് ശേഷം സൗദി അറേബ്യയിൽ 2018 എന്ന് പറഞ്ഞ നമ്മുടെ സിനിമയ്ക്ക് ശേഷം, ടോവിനോയുടെ സിനിമയ്ക്ക് ശേഷം ഇറങ്ങുന്ന ഒരു സൗദി അറേബ്യയിൽ ഇറങ്ങുന്ന ഒരു പടമാണ് നമ്മുടെ വോയിസ് ഓഫ് സത്യനാഥൻ. ഇവിടെ വേറെ പടം ഇറങ്ങായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പൊ നമ്മുടെ ദിലീപേട്ടൻ്റെ പടമാണ്. അപ്പം അത് തീർച്ചയായിട്ടും കണ്ടിട്ട് ഞങ്ങൾ അഭിപ്രായം പറയുന്നതായിരിക്കും. ഇത് നമ്മുടെ കസർമാള് സുവൈദി എന്ന് പറയുന്ന സ്ഥലത്ത്, അൽ കസർമാളിലാണ് ഇപ്പം പടം നടക്കുന്നത്. വോക്സിലാണ്, റിയാദില്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര നാളുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളത് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. അപ്പം നിലവിൽ എന്തുവായാലും പടം കണ്ടതിന് ശേഷം എൻ്റെ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ 3 പേരുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഇത് നമ്മുടെ ഷെജീറാണ്, പിന്നെ വേറെ ആളുകളുണ്ട്. അപ്പം ഇത് നോക്കിയാന്ന്.
അപ്പോൾ നമ്മൾ വോക്സ് തിയേറ്റർ റിയാദിലെ സൗദി അറേബ്യയിലെ നമ്മുടെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് തിയേറ്റർ, എൻ്റെ അകത്ത് കയറിപ്പോകണം. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറ വെളിയിലാണ് നിൽക്കുന്നത്. 12:30 ഷോ ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത്. 11:30 ഷോയ്ക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. വോയിസ് ഓഫ് സത്യനാഥൻ ആ പടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ദിലീപിൻ്റെ 2 വർഷത്തിന് ശേഷം വന്ന ഒരു പടം കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ പോയി കണ്ട് അതിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയേണ്ട, നമ്മുടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ, അതും സൗദി പ്രവാസി എന്നുള്ള രീതിയിൽ കണ്ട് അഭിപ്രായം പറയണമെന്ന് തോന്നി. അതാണ്ട് ഈ കാണുന്നത്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിനകത്ത് എന്തോരം ആൾക്കാർ ബുക്കായിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം നിലവിൽ വോക്സിൻ്റെ ആപ്ലിക്കേഷൻ മുഖേനയാണ് അത് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് നിലവിലിപ്പം ഞങ്ങൾ അത് നോക്കുന്നു പറഞ്ഞാൽ അത് ഫില്ലായിട്ടുണ്ടോ, അതായത് നമ്മുടെ സീറ്റ് ഫില്ലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോനെ ഇതിപ്പം ഏറ്റവും ഫ്രണ്ട് സീറ്റിലാണത്. ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ഏതാണ്ട് ഒരു 10 സീറ്റ് ബാക്കിയുണ്ട്, ബാക്കിയുള്ള എല്ലാം ഫുള്ളാണ്. ഷോ തുടങ്ങാൻ ഇനി സമയം ബാക്കിയുണ്ട്, അത് ഫില്ലാവും. അപ്പം ഗൈസ് എല്ലാവരും ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങി കേട്ടോ. സിനിമ കണ്ടിറങ്ങി കുഴപ്പമില്ലാതെ നല്ലൊരു പടമാണ്. പക്ഷേ ചിരിക്കാനെ കൊണ്ട് നല്ല രീതിയിലുണ്ട്. തുടക്കം ഒരു നമുക്ക് ചിരിക്കാനെ കൊണ്ടുള്ള മാത്രമേ ഉള്ളൂ, മൊത്തം ചിരിക്കാനെ കൊണ്ടുള്ളതാണ്. അതിനുശേഷം കുറച്ച് സീരിയസ് ആവുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പടമാണ് കേട്ടോ. എല്ലാവർക്കും ചെന്ന് കാണാനെ കൊണ്ട് എന്തായാലും 50 റിയാല് വേസ്റ്റ് ആയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. 50 റിയാലാണ് ഞങ്ങൾ കൊടുത്തുപോയി കണ്ടത്. അപ്പം അത് വേസ്റ്റ് ആയിട്ടില്ല. പക്ഷേ നമുക്ക് ഒറ്റത്തവണ കാണാനുള്ള പടവേ ഉള്ളൂ. പറയുമ്പോൾ നമ്മൾ ജെനുവിനായിട്ട് പറയണം. അപ്പം ഒറ്റത്തവണ കാണാനുള്ള പടമുണ്ട്. എന്തുപോലെ എല്ലാവരും പോയി കാണുക. ഞങ്ങൾ കണ്ടത് റിയാദ് നമ്മുടെ കസർമാളിലാണ്, സൗദിയിൽ. എന്തുമായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളും കണ്ടവരല്ലേ, പറയും. ചേച്ചിയറേ, ഹ്യൂമറ് നമ്മൾ വിചാരിച്ച മാതിരി എനിക്ക് അത്രയും കൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഓൾഡ് ദിലീപ് മൂവിയുടെ ഒരു സെറ്റപ്പ് എനിക്ക് കിട്ടിയില്ലെങ്കിലും പുതിയ രീതി വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഫാമിലി വൺ ടൈം വാച്ചബിൾ മൂവിയാണെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. നല്ലൊരു മൂവിയാണ്, എല്ലാ ഫാമിലിക്കും ഒരുമിച്ച് പോയിരുന്നു കാണാം. അത്യാവശ്യം ഹ്യൂമറുണ്ട്, കുഴപ്പമില്ല, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. വലിയ ലാഗും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും പടം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ സീൻസ് ഒക്കെ നമുക്ക് നല്ല പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതൊരു കാര്യം ഞാൻ പറയാം. ഓരോ ആദ്യം ഓരോ സീൻസും പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഇപ്പം അതിനകത്ത് ഒരു എന്താ പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് റിവീൽ ചെയ്യുന്ന സീനാണെങ്കിൽ പോലും നമുക്കത് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അത് ഇന്നതായിരിക്കും സ്റ്റോറി എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അഭിനയിക്കുന്നുള്ളത് ഞാനത് അല്ലേ, ഇങ്ങനൊക്കെ അഭിനയിക്കുന്നുള്ളതേ, എന്തോ 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 നാച്ചുറാലിറ്റി ആയിരുന്ന സാധനം. പൊളിക്കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ ഉടനെ സെക്കൻഡ് ഹാഫ്. അത് കടന്ന് ഞാൻ കട്ട് ചെയ്തോളാം. ഇത് ഇവന്റെ വീട്ടോട് തന്നെ.
അതായത് നമ്മുടെ സിദ്ദിഖിക്കാടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ, അത് എടുത്തു പറയേണ്ട സാധനമാണ്. കാരണം പുള്ളി അഭിനയിച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൽ അവിടെ ജീവിക്കുകയാണ് പുള്ളി അതിനകത്ത്, അല്ലെ? ആ ഒരു നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല? അല്ല, പുള്ളിയുടെ ഓരോ സീനിൽ വരുമ്പോഴും പുള്ളിയെ കണ്ടാൽ നമുക്ക് ചിരി വരുന്ന ഒരു ലുക്കിംഗ് എന്റെ നല്ല നല്ല രസമായിരുന്നു കേട്ടോ. അതിനകത്ത് നമ്മള് പൊട്ടിച്ചിരിക്കുന്നുള്ള ആ തിയേറ്ററിനകത്ത് ഞങ്ങൾ കണ്ട ഹൗസ്ഫുള്ളായിരുന്നു. അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ആ ഒരു സിദ്ദീഖൊക്കെ വരുമ്പോ ഉള്ള ചിരി അന്യായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ എനിക്കിത് പറയാനുള്ളത് നമ്മുടെ ദിലീപേട്ടന്റെ ഒരു പടം എന്നുള്ള രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇന്ന് മികവുറ്റതാക്കാനുണ്ട് എനിക്ക് തോന്നിപ്പോയി. അത് എന്റെ ഒരു അഭിപ്രായമാണ്. അല്ല, പിന്നെ എനിക്ക് ആ തിയേറ്ററിൽ തോന്നി എന്താന്ന് വെച്ചാല്, ബാക്കി അവിടെ ഉടനെ എല്ലാ ഫിലിംസിന്റെയും പോസ്റ്റർ അവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. പക്ഷെ വോയിസ് ഓഫ് സത്യനാഥൻ ഒരു മലയാള മൂവി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവരത് അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നിയത്. കാരണം ഒരൊറ്റ പോസ്റ്റ് പോലും നമ്മൾ അവിടെ കണ്ടില്ല. ജസ്റ്റ് അവിടെ അവരുടെ ലിസ്റ്റില് വോയിസ് ഓഫ് സത്യനാഥൻ ഇത്ര മണിക്ക് എന്നൊരു ഷോ എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ അത് വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതായത് നമുക്കിപ്പം എഴുതി കാണിക്കുന്ന ഒരു അപ്കമിങ് മൂവീസും ഉണ്ട്, ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന പടവും എല്ലാം അവിടെ പോസ്റ്റർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ വോയിസ് ഓഫ് സത്യനാഥന്റെ നമ്മളൊന്നും കണ്ടില്ല അല്ലേ. 15 പക്ഷെ നമുക്കതൊരു കണ്ടപ്പോ നമ്മള് ഒരു കേരളക്കാരെന്നുള്ള രീതിയിൽ നമ്മുടെ ദിലീപന്റെ പടം എന്നുള്ള രീതിയിൽ ആ ഒരു പിക്ചർ അവിടെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് ജസ്റ്റ് ആ വീഡിയോ ഒക്കെ എടുക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ പോയത്. പക്ഷെ അതില്ലായിരുന്നു. പക്ഷെ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളിപ്പോ ഒരു മലയാളി എന്ന രീതിയിൽ നമ്മളത് ആഗ്രഹിച്ചായിരിക്കുമല്ലോ. അതൊരു സാധാരണ നമ്മളൊരു പോസ്റ്റർ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പം അതിനൊരു ചാൻസ് കിട്ടിയില്ല എന്നുള്ളൊരു വളരെ വളരെ അധികം ഒരു ഇതായി. അതെ, പിന്നെ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ് അല്ലേ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ജോജു ജോർജ്. പുള്ളിയുടെ പിന്നെ കഴിവിന്റെ ഒരു ഒരു 1% പോലും അതിനകത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അല്ലേ, പുള്ളി അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി അത് ആക്റ്റായിട്ടുള്ള അത്രയും ആവശ്യമുള്ളതിന് അത്രയും അഭിനയിച്ചിട്ടുണ്ടല്ലോ. നമ്മളെല്ലാരും പറയത്തില്ലേ കൈ വരെ അഭിനയിക്കും എന്ന് പറഞ്ഞത്, അതിനകത്ത് പുള്ളിക്കാരൻ അത് കാണിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ജയിൽ സീന് പുള്ളിക്കാരൻ കുഞ്ഞിന്റെ അടുത്ത് ചെല്ലുന്ന കൈയുടെ ഒരു ഇതുണ്ട്, ആ അതുവരെ പുള്ളിക്കാരൻ അവിടെ അഭിനയിച്ചു കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് കണ്ടപ്പോ മനസ്സിലായത് അല്ലേ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ കണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് പടം കണ്ടിട്ട്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും പോയി വൺ ടൈം കാണാനൊക്കെയുള്ള പടമുണ്ട്. എന്തായാലും ഞങ്ങൾ ഒരു 50 റിയാൽ കൊടുത്തത് മുതലായെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു പടമാണ്. അപ്പം എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നുള്ളവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും അപ്പം ഞങ്ങളുടെ അവരവരുടെ റൂമിലേക്ക് പോവുകയാണ്. പിന്നെ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈ ക്ലിങ്ക്ലിങ് ടിങ്ക്ലിങ് അടിക്കുക. അതെ അതെ. അപ്പം എല്ലാവർക്കും ഞങ്ങൾ നല്ലൊരു ദിനം നേർന്നുകൊണ്ട് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.